നമസ്കാരം. മെക്സിക്കോയിലെ പെറുവിൽ നിന്ന് കണ്ടെത്തിയ അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നു. അവശിഷ്ടങ്ങൾക്ക് മനുഷ്യരുമായി സാമ്യമുണ്ടെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. എന്നാൽ അവയുടെ DNA വിശകലനത്തിൽ ഇവയ്ക്ക് മനുഷ്യനുമായി സാമ്യമില്ലെന്ന് കണ്ടെത്തി. പ്രശസ്ത UFO എന്തൂസിയാസ്റ്റും പത്രപ്രവർത്തകനുമായ ജെയിം മൌസനാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മൃതാവശിഷ്ടങ്ങളുടെ DNA മനുഷ്യന്റേതല്ല, മറിച്ച് ഒരു അജ്ഞാത സ്പീഷീസിൽ പെട്ടതാണെന്നാണ് മെക്സിക്കൻ കോൺഗ്രസിന് മുന്നിൽ മൌസൻ അവതരിപ്പിച്ചത്. മൌസൻ കൊണ്ടുവന്ന ഗവേഷകരുടെ ഒരു സംഘം അവശിഷ്ടങ്ങളിൽ DNA പരിശോധന നടത്തി. DNAയുടെ 30% തിരിച്ചറിയാനാകാത്തതാണെന്നും അറിയപ്പെടുന്ന ഏതെങ്കിലും ജീവി വർഗങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും വെളിപ്പെടുത്തി. ഈ കണ്ടെത്തലുകൾ അവശിഷ്ടങ്ങളുടെ ആധികാരികതയും അവയുടെ അന്യഗ്രഹ സ്വഭാവവും സ്ഥിരീകരിക്കുന്നുവെന്ന് മൌസൻ അവകാശപ്പെടുന്നു. എന്നാൽ ശേഷിക്കുന്ന 70% DNAയുടെ ഘടന സംബന്ധിച്ച് വെളിപ്പെടുത്തലുകളൊന്നുമില്ല. ക്ലാര മൗറീസിയോ എന്ന് പേരിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കി. അവയ്ക്ക് 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും 3 വിരലുകളുള്ള കൈകളുണ്ടെന്നും പല്ലില്ലാത്തതാണെന്നും കണ്ടെത്തിയിരുന്നു. ഈ ജീവികൾ നമ്മുടെ ഭൗമ പരിണാമത്തിന്റെ ഭാഗമല്ലെന്നും ഡയറ്റം കനികളിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പിന്നീട് ഫോസിലായി മാറിയെന്നും മൌസൻ പറഞ്ഞു. അവർ അന്യഗ്രഹ ജീവികളാണോ എന്നൊന്നും തങ്ങൾക്കറിയില്ലെങ്കിലും ബുദ്ധിമാന്മാരായ അവർ മനുഷ്യർക്കൊപ്പം താമസിച്ചുവെന്നും മൌസൻ കോൺഗ്രസിന് മുന്നിൽ പറഞ്ഞു. ഈ ജീവികളുടെ DNA സങ്കരയിനമാണെന്നത് പ്രതീക്ഷ നൽകുന്ന സൂചനയാണ്. ഹൈബ്രിഡ് ചെയ്തതിൽ ഒന്ന് മനുഷ്യനായേക്കാം എന്ന സാധ്യതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. അവശിഷ്ടങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയെങ്കിലും ഇവ അന്യഗ്രഹ ജീവികളാണെന്ന് മൌസാനും സംഘവും അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ അഭൗമികമല്ലാത്ത ജീവരൂപങ്ങളുടെ സാധ്യതയെക്കുറിച്ച് പരിഗണിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും മൌസൻ വ്യക്തമാക്കുന്നുണ്ട്. മൃതാവശിഷ്ടങ്ങളെക്കുറിച്ചും ആദ്യം പഠനം നടത്തിയ സംഘത്തിലുള്ള യൂഫോളജിസ്റ്റ് ബിൽ ഗാലിസൺ പറയുന്നത് ഇവയുടെ തലയോട്ടിക്ക് അൽപാകവുമായി സാമ്യമുണ്ടെന്നാണ്. തെക്കേ അമേരിക്കൻ സസ്തനികളിൽപ്പെട്ട ഒരിനം മൃഗമാണ് അൽപാക. ലാമ പാക്കോസ് എന്നും അറിയപ്പെടുന്ന ഇവയ്ക്ക് ചെമ്മരിയാടിന് സമാനമായ രോമങ്ങളാണുള്ളത്. മതപരമായ ആചാരങ്ങളുടെ ഭാഗമായി മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച ഡമ്മികളാകാം ഇതെന്ന് ഗാലിസൺ പറയുന്നു. അതിനുള്ള വഴികാട്ടിയാണ് തലയോട്ടിയിലെ ഈ സാമ്യത. ഇത് സംബന്ധിച്ചും കൂടുതൽ പഠനങ്ങൾ വേണമെന്ന ആവശ്യമുയരുന്നുണ്ട്. ഈ നിഗൂഢമായ അവശിഷ്ടങ്ങളുടെ ഉത്ഭവത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദവും അന്വേഷണവും ശാസ്ത്ര സമൂഹത്തെയും പൊതുജനങ്ങളെയും ആകർഷിക്കുന്നുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച മൃഗങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർ ഇവ കൂട്ടിച്ചേർത്തതാകാമെന്ന് മൃതാവശിഷ്ടങ്ങൾ പരിശോധിച്ച ഒരു UFO വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. അത്തരത്തിൽ നോക്കിയാൽ മൌസിന്റെ നിലവിലെ കണ്ടെത്തലിന് വിരുദ്ധമാണ് ആദ്യത്തെ വീക്ഷണം. വാർത്തയുടെ നിറം തേടി തനിനിറം.